പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തയേശുവിലെ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ഒരു ചിന്തയിലേക്ക് നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗത്തിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശ അടുക്കലേക്ക് വന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ സഹോദരി പറയുന്ന ഒരു പ്രധാന വാക്ക്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ അദ്ദേഹം ഒരു യഹോവ ഭക്തനായിരുന്നു എന്ന് ആ സഹോദരി അവിടെ എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ കുടുംബത്തിൻ്റെ സാഹചര്യം നമുക്ക് നന്നായിട്ടറിയാം, വളരെ പ്രതികൂലമായൊരു സാഹചര്യമാണ്. കടം കയറി വളരെ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ ആ കുടുംബമായിരിക്കുക. അപ്പോഴും മരണപ്പെട്ട തൻ്റെ ഭർത്താവിനെക്കുറിച്ച് തനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു യഹോവ ഭക്തനായിരുന്നു. ഈ പ്രശ്ന സന്ദർഭങ്ങളൊക്കെ, ഒരുപക്ഷെ തൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സന്ദർഭങ്ങളിലും ആ സാഹചര്യങ്ങൾ വന്നു ചേർന്നതായിരിക്കാം. എങ്കിലും താൻ കുറ്റപ്പെടുത്താൻ ആരെയും ആഗ്രഹിക്കുന്നില്ല, ആരെയും പഴി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ലീഡർഷിപ്പിലുള്ള ഏലീശയോടും പരിഭവം താൻ പറയുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. ആ സഹോദരിയെ നമുക്കൊരു യഥാർത്ഥ ഭക്തയായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മളെല്ലാവരും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മറ്റുള്ളവരെ ചാരി, മറ്റുള്ളവരെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ ആ സഹോദരിക്ക് ആരെയും ന്യായീകരിക്കാനില്ല, ആരെയും പരിഭവം പറയാൻ, ആരോടും പരിഭവം പറയാൻ തനിക്കില്ല. തന്നവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രശ്നം, ആമീ സ്തോത്രം, താൻ വെളിപ്പെടുത്തുന്നത്, കടക്കാരിപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പലതവണ ആ വീടിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, പലതവണ ആ വീട്ടിൽ വന്ന് അവരുടെ വീട്ടിൽ ഉള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടതായി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്നും തന്നെ ആ വീട്ടിലില്ല. ഇപ്പോൾ ആ കടക്കാർക്ക് മടക്കി കൊടുക്കാൻ ആ സഹോദരിയുടെ കയ്യിൽ പണമായിട്ടൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിന് മുമ്പിൽ ഇപ്പോൾ ആ ഏലീശയോട് താൻ പറയുന്ന കാര്യം കടം മാറ്റിത്തരണമെന്ന് പറയാനല്ല, ആ കടക്കാർ വീട്ടിൽ വന്ന് നിൽക്കുന്നവരെ അവിടുന്ന് മാറ്റിത്തരണമെന്ന് പറയാനല്ല, അവരെ അവിടുന്ന് ഒഴിവാക്കിത്തരണമെന്ന് പറയാനല്ല, ഇതൊന്നുമല്ല ആ സഹോദരി അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ താൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രമാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഈ കടക്കാർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ആ സഹോദരി അവിടെ വെളിപ്പെടുത്തുകയാണ്. ഉദ്ദേശം താൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, താൻ പ്രത്യാശിക്കുന്ന ആ വിഷയത്തിന് ഒരു വലിയ വിലങ്ങുതടിയായിട്ടാണ് അവർ വന്ന് നിൽക്കുന്നത്. എന്തേ അവിടെ കാണുന്നത്? തൻ്റെ മക്കളെ അവർ പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്, അടിമകളാക്കാനായിട്ട്. സഹോദരിക്ക് ആമീൻ സ്തോത്രം, ആമീൻ, സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു വിഷമകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. തൻ്റെ വീട് പോയത് തനിക്ക് നഷ്ടമല്ല, അല്ലെങ്കിൽ തനിക്ക് പ്രശ്നമല്ല. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയത് തനിക്ക് പ്രശ്നമല്ല, ഇതൊന്നും തന്നെ ഭരിക്കുന്ന വിഷയമല്ല. ഈ ലോകത്തിലുള്ള എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എനിക്കതൊന്നും വിഷയമല്ല, എൻ്റെ വിഷയം എൻ്റെ മക്കളാണ്. കാരണം ആമീൻ സ്തോത്രം, എൻ്റെ പ്രിയപ്പെട്ടവൻ ആമീൻ ശുശ്രൂഷിച്ച് നിർത്തിയെടുത്ത് എൻ്റെ തലമുറ ആരംഭിക്കേണ്ട ഒരു ദൗത്യം അവരുടെ മേൽ കിടപ്പുണ്ട്. ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ സേവിക്കണം, ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആ സഹോദരി ഏലീശയടുക്ക പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ വീടിന് മുമ്പിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മുമ്പിൽ ഇട്ടിരിക്കുന്ന അതിരിനെ എനിക്ക് മറികടക്കണം. ഇതാണ് ആ സഹോദരിയുടെ ആവശ്യം. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്, അവരുടെ ഭാവി അടഞ്ഞധ്യായമായി മാറാൻ പോവുകയാണ്. അടിമകളാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് മടക്കി കിട്ടത്തില്ല. എൻ്റെ ആമി തലമുറയോടുള്ള വാക്തത്വങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, അത് എനിക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുള്ള ആ വലിയ ഭാരമാണ്, ആമി തലമുറയെക്കുറിച്ചുള്ള വേദനയാണ് ആ സഹോദരിക്ക് ഏലീശയോട് പറയാനുള്ളത്. ഏലീശ കൊടുത്ത മറുപടി നമുക്ക് കാണാൻ കഴിയും. സഹോദരി, ഞാൻ എന്ത് അതിനുവേണ്ടി ചെയ്യാൻ കഴിയും? നിന്റെ പക്കൽ എന്തുണ്ട് എന്നാണ് ഏലീശ ചോദിക്കുന്നത്. ആമീൻ സ്തോത്രം. ദൈവവൈദലേ,
ആമീ സ്തോത്രം. ഏലിശയ്ക്ക് ആമീ സ്തോത്രം. ആ കുടുംബത്തിൻ്റെ ആത്മീയ വിഷയത്തിൽ ഇടപെടുവാൻ ആമീ ഏലിശ ആഗ്രഹിച്ച ചിന്തയൊന്ന് വിചാരിച്ചാട്ട്. ആമീ സ്തോത്രം. നിൻ്റെ പക്കൽ എന്തുണ്ട് എന്നാണ് ഏലിശ ചോദിക്കുന്നത്. ആമീ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നതല്ല കർത്താവ് നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്നത്. ആമീ സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മളിൽ തന്നെ അടങ്ങിക്കിടപ്പുണ്ട്. ആമീൻ. ആ സഹോദരിയോട് ചോദിച്ചപ്പോൾ സഹോദരി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇനി ഒന്നുമില്ല, ഇനിയുള്ളതൊറ്റ കാര്യമേ ഉള്ളൂ, ആമി ഒരു ഭരണി എണ്ണ മാത്രം. ആമീ സ്തോത്രം. അത് നമ്മളെ മനസ്സിലാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അഭിഷേകത്തെ കാണിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇത് ആമീ സ്തോത്രം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമീ സ്തോത്രം. അതിലൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമീ സ്തോത്രം. ആ കടക്കാർ ആ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ആമീ സ്തോത്രം, എണ്ണ മാത്രം എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് ആ സഹോദരിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തേ കടക്കാരെടുത്തുകൊണ്ട് പോകാഞ്ഞത്? ആമീ സ്തോത്രം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമീ സ്തോത്രം. ലോകക്കാർക്ക് ലോകത്തിലുള്ളത് മതി. ആമീ സ്തോത്രം. ദൈവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് താല്പര്യമില്ല. ആമീ സ്തോത്രം. അവർ എണ്ണ എടുത്തുകൊണ്ട് പോയില്ല. കാരണം ആമീ സ്തോത്രം, അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്താണെന്ന് ആമീ സ്തോത്രം, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ സഹോദരി ആമീ ആ എണ്ണയും ആമീ സ്തോത്രം മക്കളെയും കൂട്ടി അയൽവാസികളിൽ നിന്ന് ആമീൻ ഹല്ലേലൂയ പകർന്നു വാങ്ങിയ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്തതായ ആമീ വെറും പാത്രങ്ങളുമായി പ്രാർത്ഥനാ മുറിയിൽ കയറി പകരാൻ തുടങ്ങി. ആ ആമീൻ ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ ദൈവം പരിഹരിച്ചെങ്കിൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആമീൻ, നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രാപിച്ച, ആമീൻ, നമ്മൾ നേടിയെടുത്ത ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് നേരെ, നിങ്ങളുടെ വിഷയത്തിന് നേരെ അതിരിട്ട എല്ലാ പ്രതികൂലങ്ങളെ മറികടക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.